ബാനു വേഗം കൊണ്ടുവരൂ, ഇവിടെ വെക്കേ. ആഹാരം കഴിക്കാൻ സമയമൊന്നു. ആഹാ, ശ്വേത വന്നല്ലോ. വരൂ വരൂ ശ്വേത, ഞങ്ങള് നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. നമസ്കാരം. അതെന്താണെന്ന് വെച്ചാ, അച്ഛനും മകനും കൂടി എന്തൊക്കെയോ സംസാരിച്ചോണ്ടിരുന്നു, അത് കഴിഞ്ഞപ്പോ സമയം ഒരുപാടായി. നീരജ് കമ്മിങ് ടു. എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. കൺഗ്രാജുലേഷൻസ്. Yes, same to you. എല്ലാരും ഇവിടെ നിൽക്കുന്ന എന്താ, അകത്തേക്ക് വരുന്നേ. ശരി ശരി, വരൂ. അമ്മുമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല മോളെ, അമ്മുമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, നീ വിഷമിക്കണ്ട. പിന്നെ ഒരു കാര്യം, അമ്മുമ്മയെ പോലെ ഒരാൾ അവിടെ ഉള്ളപ്പോ ആ രാജേശ്വരി വർമ്മ ഒരിക്കലും ആ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെടാനേ പോകുന്നില്ല. അവനി, ഇതാണ് ശരിയായ അവസരം. രാജേശ്വരി വർമ്മ ഈ വീട്ടിലില്ല. നമ്മൾ ഈ അവസരം മുതലെടുക്കണം. ഏത് വിധേനയും നമുക്ക് നീരജ് റൈയും തമ്മിലുള്ള വിവാഹം മുടക്കണം. എന്ത് ചെയ്തിട്ടാണെങ്കിലും അത് നടന്നേ തീരും. ഇന്നലെ എനിക്ക് നിന്റെ ഫിംഗർ പ്രിന്റ്സ് എടുക്കാൻ സാധിച്ചില്ല, പക്ഷെ അധികം വൈകാതെ തന്നെ നിന്നെ കുറിച്ചുള്ള സത്യങ്ങൾ ഞാൻ എല്ലാവരുടെയും മുന്നിൽ തുറന്നു കാട്ടും. നീരജ്, സുഖമാണോ? ഹായ്. ഞാൻ അമ്മയോട് ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. ഇഷ്ടമില്ലാത്തവർ തമ്മിലുള്ള വിവാഹം, ആ ജീവിതം സക്സസ് ആവോ അമ്മേ? വിവാഹം എന്ന ബന്ധം സ്നേഹത്തിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ്. ആ ബന്ധത്തിൽ സ്നേഹമില്ലെങ്കിൽ അതൊരിക്കലും സക്സസ് ആവില്ല. അലി പറഞ്ഞത് സത്യമാണെങ്കിൽ ഇവർ രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുന്നില്ല എന്ന് വേണം കരുതാൻ. പക്ഷെ ശ്രേയ, അവളെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുമില്ല. അമ്മ, ഞാനിതാ വരുന്നു. നീരജ്, പറയൂ, എന്നെ കാണാൻ എങ്ങനെയുണ്ട്? നിനക്ക് വേണമെങ്കിൽ എന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാം. നൈസ് ശ്രേയ. വെരി ഗുഡ് ശ്രേയ. ഒരു മിനിറ്റ് നിൽക്കുക, ഞാൻ ഇപ്പോൾ വരാം. ഓക്കെ. ഇന്നലെ നിന്റെ മുന്നിൽ വെച്ച് സത്യം പറഞ്ഞ് ഞാൻ നിന്നെ ടെൻഷനാക്കിയല്ലേ. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. ആരോട് പറയണം, ആരോടാണ് എൻ്റെ മനസ്സ് തുറന്ന് സംസാരിക്കേണ്ടതെന്ന് പറയുവാൻ എന്നെ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നീ ഇത് കാണുന്നില്ലേ, ശ്രേയയുടെ ഇമോഷൻസിന് പരീക്ഷിക്കുക. നീ ഇപ്പോഴും ഇക്കാര്യത്തിൽ ഒരു ഉറപ്പില്ലെങ്കിൽ ഈ വിവാഹം ക്യാൻസൽ ചെയ്യുക വേണ്ടത്, അല്ലെങ്കിൽ ഒരുപാട് വൈകിപ്പോയി. ഈ അനന്യ എന്റെ നീരജിനെ വിടുന്ന ലക്ഷണമൊന്നുമില്ലല്ലോ. ഇപ്പൊ ശരിയാക്കി കൊടുക്കാം. മായ, ഇവിടെ വന്നേ. ഈ സ്റ്റാറിൽ ഒളിച്ചിരിക്കുന്ന മൈലാഞ്ചിയില്ലേ, അത് ഈ പെണ്ണിനിട്ട് കൊടുക്കണം. ശ്രദ്ധിച്ച് ചെല്ല. ശ്രേയ, നീ വെറുതെ തെറ്റിദ്ധരിക്ക, അങ്ങനെ ഒന്നുമില്ല. ജീവിതത്തിൽ നിന്നെ പോലുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അത് ശത്രുക്കളേക്കാൾ കഷ്ടമായിരിക്കും. ആഹാ, കൊള്ളാലോ, മൈലാഞ്ചി ഇടലിന്റെ ഒരുക്കങ്ങളാണോ? ശാലിനി, എന്തു ശ്രീതേ? വേഗ ശ്രേയെ കൂട്ടിക്കൊണ്ട് വാ, മൈലാഞ്ചി ഇടൽ ചടങ്ങ് തുടങ്ങണ്ടേ നമുക്ക്? ഇപ്പൊ തന്നെ വരാം. ശ്രേയ, ഇവിടെ എന്താ ചെയ്യുന്നത്? വാ, മൈലാഞ്ചി ഇടം വാ. ആ, അപ്പൊ വേഗം തുടങ്ങിക്കോ പാട്ട്, മൈലാഞ്ചി ഇടലിന്റെ പാട്ട്. വേണ്ട, എനിക്കതൊന്നും വേണ്ട. വരൂ. എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അയ്യോ മോളെ, മൈലാഞ്ചി ഇടുന്നേ.
മോഹം കൊണ്ടാൽ ഇന്നേതു പെണ്ണും പൂച്ചയെ പോലെ പതിയെ പതിയെ അത് പാൽ പാത്രം കുടിച്ചു വറ്റിക്കും മോഹം കൊണ്ടാൽ ഇന്നേതു പെണ്ണും പൂച്ചയെ പോലെ പതിയെ പതിയെ അത് പാൽ പാത്രം കുടിച്ചു വറ്റിക്കും മിഴികളിൽ നാണം മുഴികളിൽ നാണം ഇതാകവേ നാണം അനനടയിലും നാണം നിലയിലും നാണം ഇതടിമുടിയൊരു നാണം പാനി നീർനീലാവിൻ പൂമഴ അനുരാഗലോലയാമിനി ഇതു ഹൃദയം നിറയും നിമിഷം മിഴികളിൽ നാണം മൊഴികളിൽ നാണം ഇതാകവേ നാണം അനനടയിലും നാണം നിലയിലും നാണം ഇതടിമുടിയൊരു നാണം എന്തെതില് ചേർത്തത് എന്റെ കൈ പൊള്ളുന്നു സംഭവിച്ചു ശ്രേയ നിനക്ക് മൈലാഞ്ചി അലർജി ആണോ കൊല്ലാൻ നോക്കാണോ വിഷം പുരട്ടാൻ നോക്കാണോ എനിക്ക് എന്റെ വീട്ടിൽ എന്റെ മൈലാഞ്ചി ഇടലിന് എന്നോട് തന്നെ ഇങ്ങനെ കാണിക്കാൻ എത്ര ധൈര്യമാണ് നിനക്ക് തെളിവില്ലാത്തടത്തോളം നിനക്ക് ഇവളുടെ നേരെ കൈയോങ്ങാൻ ഒരു അധികാരവും ഇല്ല നീരജ് അത് പിന്നെ അമ്മ പ്ലീസ് ഇവിടെ ഇടയ്ക്ക് കയറി സംസാരിക്കരുത് ഇത് ഞാനും ശ്രേയൻ തമ്മിലുള്ള പ്രശ്നമാണ് ശ്രേയ ഇവളോട് സോറി പറയാം ഞാനാ പറയുന്നത് ഇവളോട് മാപ്പ് ചോദിക്കാൻ ഞാൻ ഇവളോട് മാപ്പ് ചോദിക്കാനോ ഇത് നോക്ക് ഇവളെന്താ എന്നോട് ചെയ്തെന്ന് വിചാരിച്ചാലും അതൊക്കെ ചെയ്യാണോ വേണ്ടത് അന്ന് വളയുടെ കാര്യത്ത് പിന്നെ ഹോളിയുടെ അന്ന് പിന്നെ പൂജയുടെ അന്ന് പോരാത്ത നിന്നു എന്റെ മൈലാഞ്ചിടൽ ദിവസം നീരജ് നിനക്ക് എന്താ പറ്റിയത് നീരജ് നീ കാണുന്നില്ലേ പെണ്ണ് നമ്മുടെ ബന്ധത്തെ ഇല്ലാതാക്കാൻ നോക്ക ഞാൻ തിരിച്ചെത്തി
വിഷമിക്കൊന്നും വേണ്ട, എല്ലാം ശരിയാവും. ഞങ്ങൾ എല്ലാവരും ഇല്ലേ ഇവിടെ? നോക്കുന്നേ, അമ്മയെ കാണാനായി കുടുംബക്കാർ മുഴുവനും ഉണ്ട് ഇവിടെ. ശ്വേതയും പ്രകാശേട്ടനും വരെ ഉണ്ട്. എല്ലാം ശരിയാവും അമ്മ. ശരിക്കും ഒരു സൂപ്പർ ഹിറ്റ് ഫിലിമിന്റെ ഫസ്റ്റ് ഡേയിലെ ഫസ്റ്റ് ഷോ പോലെ ഹൗസ്ഫുൾ ആയിരിക്കുന്നു നമ്മുടെ വീട്. രാജേശ്വരി, ഇപ്പൊ അസുഖം എങ്ങനെയുണ്ട്? രാജേശ്വരി, ഇങ്ങനെ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. ഞങ്ങളെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരുമായിരുന്നു. അല്ല, ഡോക്ടർ എന്താ പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞില്ലേ കൂടുതൽ സ്ട്രെയിൻ എടുത്താ വീണ്ടും? അതമ്മേ സോറി, എനിക്ക് അതെല്ലാവരോടും പറയേണ്ടി വന്നു. അമ്മയുടെ ഉയർന്ന ചികിത്സാ ചെലവ് കൊണ്ടാണ് നമുക്ക് ഇത്രയും ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടായതെന്ന്. അല്ലെങ്കിൽ അമ്മ ഇവർ വിചാരിക്കും ഈ വിവാഹം ഒരു ബിസിനസ് ഡീൽ മാത്രമാണെന്ന്. അതെ കിരൺ, സംഭവിച്ചതൊക്കെ അങ്ങ് മറന്നേക്കും. സംഭവിച്ചതിനെ കുറിച്ച് ആലോചിച്ച് ഞങ്ങൾക്കും കുറ്റബോധമുണ്ട്. അച്ഛമ്മേ ഇപ്പൊ വീട്ടിലെത്തിയില്ലേ, ഇനി വേഗ സുഖം പ്രാപിക്കും. പാർട്ടിക്ക് അച്ഛമ്മയും ഡാൻസ് പെർഫോമൻസ് ചെയ്യണം. ശ്രേയ, അതെല്ലാം നടന്നോളും, പക്ഷെ ഇപ്പൊ അമ്മയ്ക്ക് വിശ്രമമാണ് വേണ്ടത് അല്ലേ? അമ്മേ, അകത്തേക്ക് പോ. ഇതെല്ലാം സംഭവിച്ചത് ആ ഫാത്തിമ ഒറ്റരുത്തി കാരണോ? മനസ്സ് പറയാ എത്രയും പെട്ടെന്ന് ആ കിളവിയുടെ ജീവൻ എടുക്കാൻ. അമ്മേ, പക്ഷെ അമ്മ എന്തിനാ അവരെ കിളവി എന്ന് വിളിക്കുന്നേ? അമ്മയ്ക്കും അവർക്കും ഒരേ പ്രായം തന്നെയല്ലേ? വായടച്ചിരിക്കും നിഷ, ഇല്ലെങ്കിൽ നിന്റെ വായ ഞാൻ തുന്നിക്കിട്ടും. നിന്റെ ഒറ്റ ഒരുത്തിയുടെ സ്വഭാവം കാരണം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്ന ഈ ഗെയിം മുഴുവനും നശിച്ചില്ലാതായത് മനസ്സിലായോ? അമ്മേ, പക്ഷെ എനിക്കിത് മാത്രം മനസ്സിലാവുന്നില്ല. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരേ സമയം ഫാത്തിമയുടെ പകരം വീട്ടിലും പിന്നെ നീനയുടെ മുന്നറിയിപ്പില്ലാത്ത തിരിച്ചുവരവ്, ഇതൊക്കെ എന്ത് അതിശയമാണ്? ഒരു അതിശയമില്ല മോനെ, ഇതെല്ലാം ആ നീനയും ഫാത്തിമയും ചേർന്നുള്ള ഒത്തുകളിയാ. അവനിയുടെ പേര് നമ്മുടെ എല്ലാ ഉള്ളിൽ സംശയം ഉണ്ടാക്കാൻ വേണ്ടിയാ ഇങ്ങനെ അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനാന്ന് വെച്ചാ നമ്മൾ പേടിക്കണം, പരാജയം സമ്മതിക്കണം. അതിനർത്ഥം എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ഫോൺ കോളും ഇവർ ഒത്തുകൂടി ചെയ്തതാണെന്നാണോ? ഉറപ്പായി. എന്റെ മനസ്സ് പറയുന്ന ഇവർക്കും അതേ ശിക്ഷ നൽകണമെന്ന്. അവനിക്കും അവളുടെ അമ്മയ്ക്കും കൊടുത്ത ശിക്ഷ. പക്ഷെ ആ സമയത്തെ കഥ വേറെ ആയിരുന്നല്ലോ. അന്നൊക്കെ ഈ രാജേശ്വരി വർമ്മയ്ക്ക് എന്തും വിലയ്ക്ക് വാങ്ങായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ? ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു അറ്റൻഡറെ പോലും വിലയ്ക്കെടുക്കാനായില്ലേ എനിക്ക്.
നോക്ക്, അതുകൊണ്ട് ഈ വിവാഹം നടത്തേണ്ടത് നമുക്ക് എല്ലാവർക്കും വളരെ പ്രധാനമാണ്. ഈ വിവാഹത്തിൽ ഒരു കാരണവശാലും യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാവാൻ പാടില്ല. നിഷ, നിന്റെ വായ തുറന്നു പോരുത്. വെറുതെ മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കരുത് ആരോടും. നീ ആദ്യം സമാധാനമായി ഒന്നിന്റെ ദീർഘശ്വാസം എടുക്ക. അല്ലേ, ശ്വാസം തന്നെ നിന്നു പോവും എന്റെ. ഒന്ന്, എനിക്ക് ആ ഡീലിന്റെ കാര്യം എക്സ്പോസ് ചെയ്യാൻ പറ്റിയില്ല. രണ്ടാമത് രാജേശ്വരി വർമ്മ തിരിച്ചെത്തിയ എല്ലാ പ്ലാനും വെള്ളത്തിലായി. പക്ഷെ എന്ത് തന്നെ സംഭവിച്ചാലും നമുക്ക് ഈ വിവാഹം മുടക്കിയേ പറ്റൂ. നോക്ക് നോക്ക് അവനി, ഈ വിവാഹം മുടക്കാൻ ഒരു വഴിയുണ്ട്. അതായത് ശ്രേയ വിവാഹം വേണ്ടെന്ന് വെക്കണം. അതുപോലെ അതുപോലെ എനിക്ക് തോന്നുന്നില്ല ശ്രേയ നിരജനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. നമ്മൾ എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. വിവാഹത്തിന് ഇനി രണ്ട് ദിവസമേ ഉള്ളൂ. ശ്രേയയുടെ മെസ്സേജ് ആണല്ലോ. അടിക്കടിക്ക് നീരജിന് വേണ്ടി നിന്റെ അഭിമാനം പോലും നഷ്ടപ്പെടുത്തേണ്ടി വരുന്നു. അവസാനിപ്പിക്കുക. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ബന്ധങ്ങൾ ഇല്ലാതാകുന്നതിൽ എപ്പോഴും ഒരു സ്ത്രീയുടെ കൈ ഉണ്ടാകും. അച്ഛമ്മ എപ്പോഴും പറയാറുണ്ട്, അഗ്നിയുടെ അമ്മ ആശ ഞങ്ങളുടെ വീട്ടിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ സ്നേഹത്തോടെയുള്ള കുടുംബം ഒരിക്കലും ഇതാകില്ലായിരുന്നു. പക്ഷേ ഇതെത്ര നാൾ മുമ്പോട്ട് പോകും ശ്രേയ? അടിക്കടിക്ക് നീരജിന് വേണ്ടി നിന്റെ അഭിമാനം പോലും നഷ്ടപ്പെടുത്തേണ്ടി വരുന്നു. അവന് അവൻ ഇത്രയും സ്നേഹമേ ഉള്ളൂ നിന്നോട്? സമയം ഇനിയും വൈകിട്ടില്ല. അവസാനിപ്പിക്കുക ബന്ധം. ബന്ധം അവസാനിപ്പിക്കാനോ? ഇല്ല അല്ലി, നിനക്കറിയില്ല അച്ഛമ്മ എത്രമാത്രം ആശ നൽകിയിട്ടുണ്ട് ഈ ബന്ധത്തിലെന്ന്. അങ്ങനെ എങ്ങനെ ഈ ബന്ധം അവസാനിപ്പിക്കും? പക്ഷേ വിവാഹം കഴിക്കുന്നത് നീയാണ്. പിന്നെ ഓരോ പ്രാവശ്യവുമുള്ള സെൽഫ് റെസ്പെക്ട്, അത് നഷ്ടപ്പെടുന്നതും നിനക്ക് തന്നെയാണ്, അച്ഛമ്മയ്ക്കല്ല. പക്ഷേ അലി, അത് പിന്നെ ഈ വിവാഹം നടന്നാൽ എന്താ സംഭവിക്കുക? ഇന്നല്ലെങ്കിൽ നാളെ അനന്യയ്ക്ക് വേണ്ടി അവൻ നിന്നെ ഉപേക്ഷിക്കും. അതുമാത്രമല്ല, നീ കണ്ടതല്ലേ, നിന്നോട് ഇത്ര വലിയ തെറ്റ് ചെയ്തിട്ടും അവൻ അനന്യയുടെ സൈഡാണ് നിന്നത്. അലി, നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാമോ പ്ലീസ്? അതിനെന്താ പറയൂ. നീ എന്ത് ചെയ്തിട്ടാണെങ്കിലും അനന്യയെ നീരജിൽ നിന്ന് അകറ്റണം. എന്ന് വെച്ചാൽ അവൾ നീരജിൽ നിന്ന് ദൂരെ പോണം. അതായത് അനന്യയുടെ നീരജിന്റെ കോണ്ടാക്ട് ഇല്ലാതായാൽ ഈ പ്രോബ്ലം ഓട്ടോമാറ്റിക്കലി സോൾവ് ആകും. അതൊരിക്കലും ഒരു സൊല്യൂഷൻ ആകില്ല. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ബന്ധങ്ങൾ ഇല്ലാതാകുന്നതിൽ എപ്പോഴും ഒരു സ്ത്രീയുടെ കൈ ഉണ്ടാകും. അച്ഛമ്മ എപ്പോഴും പറയാറുണ്ട്, അഗ്നിയുടെ അമ്മ ആശ ഞങ്ങളുടെ വീട്ടിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ സ്നേഹത്തോടെയുള്ള കുടുംബം ഒരിക്കലും താകരില്ലായിരുന്നു. ശ്രേയ, നീയും ഒരു പെണ്ണല്ലേ, എന്താ നിനക്കാരെങ്കിലും വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റുമോ? സാലറി വാങ്ങുന്നത് ബാങ്കിൽ നിന്ന്, ജോലി ചെയ്യുന്നത് രാജേശ്വരി വർമ്മയ്ക്ക് വേണ്ടി. വർമ്മ ഹൗസിന്റെ ഡീൽ എപ്പോ നടക്കാൻ പോകുന്നു അതിന്റെ എല്ലാ ഡീറ്റെയിൽസും എനിക്ക് വേണം. അതും എത്രയും പെട്ടെന്ന് വേണ്ടത്. വളരെ നന്നായിട്ടുണ്ട്. സാലറി വാങ്ങുന്നത് ബാങ്കിൽ നിന്ന്, ജോലി ചെയ്യുന്നത് രാജേശ്വരി വർമ്മയ്ക്ക് വേണ്ടി. ചന്ദ്രശേഖരൻ അങ്കിൾ അല്ലേ നിങ്ങളുടെ ബാങ്ക് മാനേജർ? അദ്ദേഹത്തെ എനിക്ക് വളരെ അടുത്തറിയാം.
ഇപ്പൊ തന്നെ പോയി അദ്ദേഹത്തെ വീഡിയോ കാണിക്കണം. നിങ്ങളുടെ ജോലിയും പോകും, അതോടൊപ്പം ഫ്രോഡിസം കാണിച്ചതിന് ജയിലും ആകും. പ്ലീസ് മാഡം, അങ്ങനൊന്നും ചെയ്യരുത്. എനിക്ക് രണ്ട് ചെറിയ കുട്ടികളാ മാം, പ്ലീസ് അങ്ങനൊന്നും പോയി പറയരുത്. പ്ലീസ് മാം. എന്തിനാ എന്തിനാ ഞാൻ നിങ്ങളെ സഹായിക്കേണ്ടത്? നിങ്ങൾ എനിക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നുണ്ടോ? മാഡം പറഞ്ഞാ മതി. എങ്കിൽ ശരി, വർമ്മ ഹൗസിന്റെ ഡീൽ എപ്പോ നടക്കാൻ പോകുന്നു, അതിന്റെ എല്ലാ ഡീറ്റെയിൽസും എനിക്ക് വേണം. അതും എത്രയും പെട്ടെന്ന്. എല്ലാം മനസ്സിലായി മാം. ബാങ്ക് ക്ലാക്കിനോട് സംസാരിക്കായിരുന്നു. ഇവിടെ ഒരു പാർട്ടി നടക്കുമല്ലോ, വളരെ ഗ്രാൻഡ് ആയിട്ട്. ഇനി 48 മണിക്കൂർ കൂടി മാത്രം. പിന്നെ ഇവിടെ ആഘോഷങ്ങൾ നടക്കുമ്പോ രാജേശ്വരി വർമ്മ തെരുവിലായിരിക്കും. നല്ല രസമായിരിക്കും അല്ലേ അമ്മ? എനിക്ക് അർജന്റായ ഒരു ഡിഎൻഎ ടെസ്റ്റ് നടത്തണം. ഡിഎൻഎ സാമ്പിൾസ് മാച്ച് ആകേണ്ട താമസം, അതോടെ തെളിയും നീ തന്നെയാണ് അമ്മൂമ്മയുടെ കൊച്ചുമകളെന്ന്. തയ്യാറായിക്കൊള്ളു അവനി. അനന്യ, നിന്നെ അറസ്റ്റ് ചെയ്യാൻ ഞാൻ വരികയാണ്.